വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. എന്നും ഈ 4 മണി പരിഹാരത്തിൽ ബോണ്ടയും കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കി മടുത്തവർ ഈ ഒരു ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളി. നാവിൻ രുചികൾ മാത്രമല്ല, കാഴ്ചയിൽ കൂടി ഭംഗി കൂടുമ്പോഴാണ് ഓരോ വിഭവങ്ങളും പെർഫെക്റ്റ് ആവുന്നത്. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്യുക. ഇറ്റ്സ് മീ റാസ്മിയ അജ്മൽ, റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1, ഞാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണ് കേട്ടോ. ഞാൻ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് ഉടച്ചതാണ്. ഏകദേശം 2 കപ്പോളം ഉണ്ടാവും ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം, ഹാഫ് കപ്പ് ഇല്ല, 1/4 കപ്പോളം വലിയുള്ളി നന്നായിട്ട് അരഞ്ഞത് ചേർക്കുന്നുണ്ട്. ചെറുതായി അരഞ്ഞ വലിയുള്ളി ചേർക്കുന്നുണ്ട്. ശേഷം 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഇതിനൊന്നും മെഷർമെൻ്റ് ഇല്ല കേട്ടോ. നമുക്ക് ക്യാരറ്റ്, ബീൻസ്, സ്വീറ്റ് കോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ പീസ് എടുക്കാം. ശേഷം ആവശ്യത്തിന് മല്ലിച്ചപ്പ്, ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് മസാലാസ് ചേർക്കാം കേട്ടോ. ഇതിനായി ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നേരത്തെ ഉരുളക്കിഴങ്ങിന് ഉപ്പിട്ടതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ നമ്മുടെ സ്നാക്കിനെ ഒന്ന് റോൾ ചെയ്ത് ഷേപ്പ് ആക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ പോപ്സിക്കൽ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പോപ്സിക്കൽ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വുഡൻ സ്പൂണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ റോൾ ചെയ്ത് നമുക്കൊരു ഐസ് ബാർ മോഡൽ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം. പിന്നെ നമുക്കിതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇതിൽ ഇത്ര ഇൻഗ്രീഡിയൻ്റ്, ഇത്ര മെഷർമെൻറ്റ് എന്നൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടാറ്റോ ആണ്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ 3 വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണ്. അപ്പോൾ അവനറിയാതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ വെജിറ്റബിൾസും സ്വീറ്റ് കോൺസും അതേപോലെ തന്നെ മസാലസ് ഒക്കെ കുറച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ എഗ്ഗ് കഴിക്കാൻ മടിയുണ്ടെങ്കിൽ എഗ്ഗൊക്കെ ഇതേപോലെ വറുത്ത് ഇതിൽ ചേർക്കാം. ഈ ചിക്കൻ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ ഒന്നുമില്ല, അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. പിന്നെ അതേ മധുരത്തിൽ വേണമെങ്കിൽ കുറച്ച് സ്വീറ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്, ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കപ്പക്കിഴങ്ങ് വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വീട്ടിൽ വിരുന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് മോഡലിലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല മസാലാസും ചിക്കനും പച്ചമുളകൊക്കെ ചേർത്ത് നല്ല സ്പൈസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേ പോപ്സിക്കൽ ഷേപ്പിൽ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ സ്നാക്കിൽ എണ്ണ കുടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ വെള്ളയും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പോപ്സിക്കൽസ് എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഈ ഒരു ബ്രൗൺ കളറാണ്. അവരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എന്നിട്ടൊരു മയോണൈസും സോസും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പിടി അങ്ങ് പിടിക്കാം. നല്ല ഹാപ്പി ഈവനിങ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടുതൽ ബെല്ലൈക്കണും കൂടുതൽ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.